മണിപ്പൂരിൽ രണ്ടു മാസത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൽ നിസ്സംഗത പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതിലബാദ് രൂപതാധ്യക്ഷൻ പ്രിൻസ് ആന്റണി പണയങ്ങാടൻ എഴുതിയ തുറന്ന കത്ത് രാജ്യമെങ്ങും ചർച്ചയാവുകയാണ് ഇന്ന് ഇന്ത്യയുടെ ആത്മാവ് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നു എന്ന് തുടങ്ങുന്ന കത്തിൽ മണിപ്പൂരിലെ ഭീകരാവസ്ഥ മെത്രാൻ വരച്ചു കാണിക്കുകയാണ് അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യയുടെ ആത്മാവ് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നു അമ്മയെ പോലെ ബഹുമാനിക്കേണ്ട പുണ്യഭൂമിയിൽ നിസ്സഹായരായ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി ജനക്കൂട്ടം വളയുകയും ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്തത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിന്റെ പരസ്യപ്രകടനം മേഖലയിൽ നിലനിൽക്കുന്ന നിയമലംഘനത്തിന്റെ പാരമ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് രണ്ടു മാസത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ നിന്ന് മെയ് നാലിന് രണ്ട് സ്ത്രീകൾക്കു നേരെ നടത്തിയ ലജ്ജാകരവും ഞെട്ടിപ്പിക്കുന്നതുമായ വീഡിയോകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സംഭവം നടന്ന രണ്ടു മാസം കഴിഞ്ഞിട്ടും ഈ ഭീകരമായ കുറ്റകൃത്യം നടത്തിയവരെ ഇതുവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് സ്ഥിതിഗതികളുടെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു പൊതുസ്ഥലത്ത് നടത്തിയ നികൃഷ്ടമായ കുറ്റകൃത്യവും അതിന്റെ വീഡിയോ ചിത്രീകരണവും രാജ്യത്തെ ജനാധിപത്യത്തിനും ക്രമസമാധാനത്തിനും ഗുരുതരമായ ഭീഷണിയാണ് മാത്രമല്ല കുറ്റവാളികളുടെ ഭയാനകമായ നിലവിളിയും ചിരിയും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതാണ് രാജ്യത്തിന്റെ മറ്റേതൊരു ഭാഗത്തും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യയിലെ എല്ലാ ഉത്തരവാദിത്തമുള്ള പൌരന്മാരും ഇതിനെതിരെ അപലപിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പോലീസ് വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉടനടി കർശനമായ നടപടികളില്ലാത്തത് മണിപ്പൂരിലെ അക്രമങ്ങൾക്ക് ഇന്ധനം പകരുന്നതിന് തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന അക്രമങ്ങളിൽ മതപരമായ ഘടകങ്ങൾക്കൊന്നും പങ്കില്ലെന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്നതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മികച്ച വിശദീകരണങ്ങൾ പോലും പരാജയപ്പെടുന്നു ഇത് എല്ലാ അർത്ഥത്തിലും മതപരമായ പീഡനമാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ കൊല്ലപ്പെടുകയും കുടിയിറക്കപ്പെടുകയും പള്ളികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ അക്രമങ്ങളെല്ലാം ക്രൈസ്തവരെ ലക്ഷ്യമിടുന്നുവെന്നതിന് വ്യക്തമായ തെളിവാണ് വംശീയ സംഘടനകളുടെ ഫലമായി ഇപ്പോഴത്തെ അക്രമത്തെ വിവരിക്കാനുള്ള ദുരുദ്ദേശത്തോടെയുള്ള ശ്രമങ്ങൾ പീഡകർക്ക് ലജ്ജയില്ലാതെ അക്രമം തുടരാനുള്ള സാഹചര്യം വീണ്ടും ഒരുക്കിക്കൊടുക്കുന്നു എല്ലാറ്റിനും ഉപരിയായി വംശീയ സംഘടനകളുടെ